കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പലയിടത്തും അക്രമം നടക്കുകയാണ്. കോഴിക്കോട് അടിവാരത്ത് സംഘർഷം ഇപ്പോഴും തുടരുന്നു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ പോലീസ് 3 റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ചു. അക്രമാസക്തരായ ജനങ്ങൾ നിരവധി പോലീസ് വാഹനങ്ങളും തകർത്തു. കോഴിക്കോട് നിന്ന് പ്രസാദ് ചേരുന്നു. പ്രസാദ്, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? വിനു, ഇന്ന് ഹർത്താലിന്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഘർഷം തുടങ്ങിയിരുന്നു. രാവിലെ തന്നെ റോഡ് തടയുകയും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് നേരെയും സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെയും ആക്രമണം തുടങ്ങുകയും ചെയ്തു. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികളെ പോലും തിരിച്ച് അയക്കുന്ന ഒരു സമീപനവും സമരാനുകൂലികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. തുടർന്നാണ് അടിവാരത്തെ സംഘർഷം തുടങ്ങുന്നത്. ഉച്ചയോടുകൂടി പോലീസും അതുപോലെ തന്നെ റോഡ് ഉപരോധിക്കുകയായിരുന്ന ചില സമരാനുകൂലികളും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ആ സംഘർഷം കല്ലേറിലേക്കും തുടർന്ന് ലാത്തിചാർജിലേക്കും വ്യാപിക്കുകയായിരുന്നു. തുടർന്ന് അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന സ്ഥിതിയാണ് അടിവാരത്തുണ്ടായത്. സംഭവം രൂക്ഷമായതിനെ തുടർന്ന് പോലീസ് 3 റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ചു. 8 തവണ ഗ്രനേഡ് പ്രയോഗിച്ചു. പക്ഷേ എന്നിട്ടും അക്രമികൾ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ സ്ഥലത്തെത്തിയ റൂറൽ SPയെയും അതുപോലെ DYSPയെയും കൂടി നിന്ന 1000 കണക്കിന് ആളുകൾ ചേർന്ന് തടഞ്ഞു വെക്കുന്ന സ്ഥിതിയും താമരശ്ശേരിക്കടുത്തുള്ള അടിവാരത്തുണ്ടായി. മണിക്കൂറുകളോളം അവർ അക്രമികളുടെ നടുവിൽ SPക്ക് കഴിയേണ്ടി വന്നു. SP ഉൾപ്പെടെയുള്ള 70 പോലീസുകാർ ഇങ്ങനെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. അല്പസമയം മുമ്പാണ് അവർക്ക് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്താൻ കഴിഞ്ഞത്. മാത്രമല്ല, അതിൽ പരിക്കേറ്റ 20 പോലീസുകാരും ഉണ്ടായിരുന്നു. അവർക്കും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും നാട്ടുകാർ അനുവദിച്ചില്ല. ചുരുക്കത്തിൽ നിരവധി നാട്ടുകാർക്കും പോലീസുകാർക്കും പരിക്കേൽക്കുന്ന സംഭവമായിട്ട് ഇത് മാറി. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. സംഘർഷം പൂർണ്ണമായി അയവ് വന്നു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ചെറിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ട്. അടിവാരം മുതൽ താമരശ്ശേരി വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ആളുകൾ കൂടി നിൽപ്പുണ്ട്. നേരത്തെ ഉള്ള ആളുകളിൽ നിന്ന് കുറച്ച് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പൂർണ്ണമായും ആളുകൾ ഇതുവരെ നിരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ മലയോര മേഖലയുടെ പല മേഖലകളിലും വിവിധ തരത്തിലുള്ള സംഘർഷവും ഉടലെടുത്ത് വരുന്നുണ്ട്. കല്ലേർ ഉൾപ്പെടെയുള്ള അക്രമ രീതികളിലേക്ക് ഇവർ വഴുതി പോകുന്ന സ്ഥിതിയുമുണ്ട്. ഈ സംഭവത്തിന്റെ ഭാഗമായി നിരവധി പോലീസ് വാഹനങ്ങൾ കത്തിച്ചു. അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ് കത്തിച്ചു. പോലീസ് DYSPയുടെ ഉൾപ്പെടെ വാഹനം കത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. വളരെ സമയം പോലീസ് വാഹനങ്ങൾക്ക് പോലും ആ പ്രദേശത്ത് ചെന്നെത്താൻ പറ്റാത്ത സ്ഥിതിയുണ്ടായി. മാധ്യമപ്രവർത്തകരെ ദൃശ്യങ്ങൾ പകർത്താൻ അനുവദിച്ചില്ല. നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ ഏഷ്യാനെറ്റിൻ്റെതുൾപ്പെടെയുള്ള വാഹനങ്ങൾ രാവിലെ തന്നെ തകർത്തിരുന്നു. അതുപോലെ തന്നെ മറ്റ് മാധ്യമപ്രവർത്തകരുടെ വാഹനങ്ങളും തകർത്തു, ക്യാമറകൾ തകർത്തു. ചുരുക്കത്തിൽ ഒറ്റപ്പെടുത്തി കൂടി നിന്ന് ആളുകൾ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഈ പ്രദേശം ആകെ മാറിപ്പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. LDF തിങ്കളാഴ്ച ഹർത്താലിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനം നടത്തുന്നു തത്സമയ സംപ്രേഷണത്തിൽ. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ നിന്നുള്ള നാണ്യവിളകൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കാടായിരിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ലോകത്തിൻ്റെ എല്ലാ പ്രദേശത്തോട്ടും പോകുന്നതാണ്. ആ ഉൽപ്പന്നങ്ങൾ ഇന്ന് നാളെ അത് ഉണ്ടായിക്കൂടാ എന്ന തീരുമാനത്തോടു കൂടിയാണ് വരുന്നത്. അവിടെ ജീവിക്കുന്ന മനുഷ്യൻ മുമ്പോട്ട് പോകാനാവില്ല. ഒരാശുപത്രി ഉണ്ടാക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. സ്കൂളുകൾ തന്നെയാണെങ്കിലും അതിൻ്റെ പൂർണ്ണ അളവിൽ ഉണ്ടാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യം ഈ നിർദ്ദേശങ്ങൾ കൂടി ഉയർന്നു വരികയാണ്. കേരളത്തിൻ്റെ തനതായ വികസനം ആകെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശമാണ് ഇതിൽ കൂടി വന്നത്. പശ്ചിമഘട്ടം പരിരക്ഷിക്കാനും പരിസ്ഥിതി പരിരക്ഷിക്കാനും എന്ന പേരിൽ ഒരു നാടിനെ തകർക്കുന്ന നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ വന്നത്. ഇതിനെതിരായിട്ട് വിവിധ രീതിയിലുള്ള പ്രക്ഷോഭണ സമരം കേരളത്തിൽ നടക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത് ഞങ്ങൾ ചർച്ച ചെയ്തു. ആ പ്രക്ഷോഭണ സമരത്തിൽ ചില സ്ഥലങ്ങളിൽ മറ്റെന്തൊക്കെയോ നടന്നു എന്നുള്ള വിവരം അതിൻ്റെ പൂർണ്ണ അറിയില്ല എന്ന രീതിയിൽ പറഞ്ഞു. എന്തായാലും അത് തികച്ചും നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനെ ഈ രീതിയിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളമൊട്ടാകെ 18-ാം തീയതി രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ തികച്ചും സമാധാനപരമായ ഹർത്താൽ നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോഴുള്ളതുപോലെ LDF കൺവീനർ വൈക്കം വിശ്വൻ വാർത്താസമ്മേളനം നടത്തുകയാണ്. തിങ്കളാഴ്ച ഹർത്താലിന് LDF ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം പരമാവധി മുതലാക്കാനുള്ള തന്ത്രങ്ങളാണ് LDF മിനയുന്നത്. കേരള രാഷ്ട്രീയത്തിൽ
വലിയ മാറ്റങ്ങൾക്ക് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് വഴിവെക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് അവർ വിശദമായി ഈ വിഷയം പരിശോധിക്കുന്നു. ശ്രീ ടി എൻ പ്രതാപൻ എം എൽ എ കോൺഗ്രസ് നേതാവ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. ഫാദർ ആന്റണി കൊടുവിനാൽ സമര സമിതി നേതാവ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ, ശ്രീ ജോൺ പെരുവന്താനം കൊച്ചിയിൽ, സി പി നേതാവ് ശ്രീ ഇ പി ജയരാജനെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. ശ്രീ ഫാദർ ആന്റണി കൊഴുവിനാൽ, ഇന്ന് കോഴിക്കോട് ജില്ലയിൽ കണ്ട അക്രമം, ഇന്നലെ കണ്ണൂരിലുണ്ടായ അക്രമം, ഇതിനൊക്കെ പിന്നിൽ ആരാണ്? ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കത് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതേപറ്റിയുള്ള വിവരങ്ങളൊന്നും നമുക്കില്ല. ഞാൻ തന്നെ ഇന്ന് ഉച്ചയോടെ ടി വിയിലാണ് ഈ വിവരം അറിയുന്നത്. വൈകുന്നേരത്തെ വാർത്ത അറിയുന്നത് ഏഷ്യാനെറ്റിൽ നിന്നെ വിളിക്കുമ്പോഴാണ്. അതേപറ്റി ആർക്കും വിലയിരുത്താൻ പറ്റുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ സ്വാഭാവിക പ്രതികരണമാണ്. കാരണം അവരുടെ നിരാശയുടെ ഒരു പ്രകാശനമായിട്ട് നമുക്കെടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പലരും അവരുടെ പ്രയാസങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടാനില്ല, നമുക്ക് കേരള സർക്കാർ നിയോഗിച്ചിരിക്കുന്ന വിദഗ്ധ സമിതി ഈ പ്രദേശങ്ങളിൽ സന്ദർശിക്കുമെന്നും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും വരുമെന്നും ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവസരമുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ വശങ്ങളും അവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിയും. നേരിട്ട് കാണാൻ പറ്റിയെന്ന് വരികയില്ല, എഴുതി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആശങ്കകളും പരിഭ്രമവും നമ്മൾ തീർച്ചയായിട്ടും അവരെ അറിയിക്കണം. ഫാദർ ആന്റണി, ഇത്ര സമാധാനപരമായാണ് സഭാ നേതൃത്വം അവിടെ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ അക്രമങ്ങൾ അവിടെ ഉണ്ടാകുമായിരുന്നു? സഭാ നേതൃത്വം പ്രത്യേകമായിട്ട് ചില ഉദാഹരണത്തിന് 2 നവംബർ 1 പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തുകളുടെ മുൻപിൽ ഉപവാസ ധർണം നടത്തുകയും പൊതുസമ്മേളനം നടത്തുകയും ചെയ്തു. അത് എല്ലാ കക്ഷികളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസമുദായങ്ങളും ഒന്നിച്ച് വളരെ വളരെ സമാധാനപരമായിട്ട് ജനാധിപത്യ രീതിയിൽ ഗാന്ധിയൻ രീതിയിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് പക്ഷേ ഫാദർ ആന്റണി, കഴിഞ്ഞ ദിവസങ്ങളിലായി സഭകൾ ഇടവകൾ തോറും നടത്തുന്ന പ്രചാരണങ്ങൾ ഇടുക്കിയിലും വയനാട്ടിലും കോഴിക്കോട്ടും മറ്റു മലയോര പ്രദേശങ്ങളിലും നാം കാണുന്നതാണ്. ജനങ്ങളെ സമാധാനത്തിലേക്ക് നയിക്കുകയല്ല, പരമാവധി ഇളക്കിവിടാനുള്ള ശ്രമങ്ങളാണ് നടന്നത്. കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം നാം കണ്ടതാണ്, പള്ളിമണി അടിച്ച ആളുകളെ വിളിച്ചുകൂട്ടി അവർ അക്രമത്തിലേക്ക് തിരിയുന്നതാണ് കണ്ടത്. ഈ പള്ളിമണി അടിച്ചതിനെപ്പറ്റി ഞാൻ കേട്ടത് അത് പള്ളിയുടെ ആഭിമുഖ്യത്തിലല്ല, ജനങ്ങൾ പോയി പള്ളിമണി പിടിച്ച് ആരുടെ അനുവാദം കൂടാതെ അടിക്കുകയാണ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മറ്റത് ഈ ജനങ്ങളെ വിവരങ്ങൾ ധരിപ്പിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ, കസ്തൂരി കാർഗിൽ റിപ്പോർട്ടിൽ അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഈ റിപ്പോർട്ട് പ്രാദേശിക ഭാഷയിൽ തർജ്ജമ ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത് ഇതിലെ ഉള്ളടക്കം, വ്യവസ്ഥകൾ, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണമെന്ന്. മാത്രമല്ല, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൊടുപുഴയോ മൂവാറ്റുപുഴയോ വന്നപ്പോൾ അങ്ങനെ ചെയ്തില്ല എന്ന് കേട്ടപ്പോൾ ക്ഷുഭിതനാകുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇതിലെ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വെച്ചിരിക്കുന്നതെന്ന് പല സ്ഥലങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ സംസാരിച്ച ഒരു സ്ഥലവും ഞങ്ങൾ തന്നെ പോയി തിരഞ്ഞെടുത്തതല്ല, ആ പ്രദേശത്തു നിന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫാദർ ആന്റണി കൊടുവിനാൽ, ഈ സമരസമിതിയുമായി ബന്ധപ്പെട്ട എല്ലാ വൈദികരുടെയും കയ്യിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഉണ്ട്. അവരൊക്കെ ഇത് നന്നായി വാദിച്ച് മാധ്യമങ്ങളിൽ വരുന്നുമുണ്ട്. പക്ഷേ ജനങ്ങളെ അവർ ഇക്കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് സംശയം. അവരെ ബോധ്യപ്പെടുത്തുമ്പോൾ ജനങ്ങളിൽ പരമാവധി ആശങ്ക ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് സമാധാനപരമായി കാണേണ്ട ഈ പ്രശ്നത്തെ ഇത്ര അക്രമത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കാണുന്ന ഏതൊരാൾക്കും തോന്നുക. സത്യം പറഞ്ഞാൽ ഇതേപറ്റി അധിക പേർക്കും കാര്യമായിട്ടുള്ള വിവരമില്ല എന്നുള്ളതാണ് സത്യം. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അറിയിക്കേണ്ടതാണ്. അങ്ങനെയുള്ള അറിയാൻ താല്പര്യമുള്ള ചില ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ആ സ്ഥലങ്ങളിൽ ഇതേപറ്റി അറിയാവുന്ന വിശദീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തന്നെ ഇത് പൂർണ്ണമായിട്ടും വായിക്കാൻ കഴിഞ്ഞത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. പിന്നെ പക്ഷേ ഫാദർ ആന്റണി സമർപ്പിക്കാൻ, ഫാദർ ആന്റണി അതിനു മുമ്പ് തന്നെ ഫാദർ ആന്റണി ഉൾപ്പെടെയുള്ളവർ സമരരംഗത്തുണ്ടായിരുന്നല്ലോ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. ആദ്യം
കഴിഞ്ഞ സെപ്റ്റംബർ ഇതല്ല അതിനു മുമ്പത്തെ സെപ്റ്റംബർ 11 ഇവിടെ കോഴിക്കോട്ട് വെച്ച് ഒരു കർഷക റാലിയും ഉപവാസ ധർണയും ഉണ്ടായിരുന്നു. ഏറ്റവും സമാധാനപൂർവ്വമായിട്ടുള്ള ഉപവാസ ധർണ. അന്ന് മുതലേ ഈ വിഷയത്തെപ്പറ്റി പഠിക്കുന്നവരുണ്ട്, ഞാനും കുറേയെല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സാവധാനത്തിലാണ് ഇതിൻ്റെ ഉൾപ്പിരിവുകളെല്ലാം മനസ്സിലായത്. അത് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ. പിന്നെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഇപ്പോൾ ഇറങ്ങിയ വിജ്ഞാപനം എന്ത് പ്രതിസന്ധിയാണ് മലയോര മേഖലയിലെ സാധാരണ ജനങ്ങൾക്കുണ്ടാക്കുന്നത്? എനിക്ക് തോന്നുന്നു അത് ജനങ്ങളിൽ വലിയൊരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇത്രയും 1.5 കൊല്ലമായിട്ടും ഈ പ്രശ്നത്തിന് ഒരു നേരായ പരിഹാരം ഉണ്ടാക്കാത്തതുകൊണ്ട് ജനങ്ങൾ അസ്വസ്ഥരായിരുന്നപ്പോൾ ഏക പരിഹാര മാർഗമായിട്ട് അവർക്ക് തോന്നിയത് ഈ വിദഗ്ധ സമിതി ഇവിടെ സന്ദർശനം നടത്തും, അവരൊക്കെ അവരോട് കാര്യങ്ങൾ തുറന്ന് പറയാൻ സാധിക്കും, എല്ലാം പറയാം എന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനൊരു അവസരമുണ്ടല്ലോ എന്ന് സമാധാനത്തിലിരിക്കുമ്പോഴാണ് പൊടുന്നനവേ ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിജ്ഞാപനം വരുന്നത്. സത്യത്തിൽ ഇന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കേന്ദ്രമന്ത്രി പറഞ്ഞത് 4 മാസം കൂടി അവധി ഉണ്ട് എന്നുള്ളതാണ്, അതിൻ്റെ അന്തിമ തീരുമാനം വരാനായിട്ട്. അതേസമയം പെട്ടെന്ന് നടപ്പിലാക്കി എന്നുള്ള പെട്ടെന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിതൊക്കെ ഊഹിക്കുന്നതാണ്, ജനങ്ങൾക്ക് വലിയ നിരാശയും ഇച്ഛാഭംഗവും ഉണ്ടായി. ഫാദർ ആന്റണി, അതായത് അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ പ്രചരിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ് ജനങ്ങൾ അക്രമത്തിലേക്ക് തിരിഞ്ഞത് എന്നത് ഫാദർ ആന്റണിയും സമ്മതിക്കുന്നു? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനത്തെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. എത്രയോ പേര് എവിടെയെല്ലാം ഇതേപ്പറ്റി സംസാരിക്കുന്നു, പഠിപ്പിക്കുന്നു, ക്ലാസുകൾ കൊടുക്കുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എനിക്കുള്ള അറിവിൽ അങ്ങനത്തെ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഇന്നത്തെ അക്രമത്തിന് പിന്നിൽ ആരാണെന്നാണ് ഫാദർ ആന്റണി വിശ്വസിക്കുന്നത്? സാധാരണ ജനങ്ങളുടെ ഈ പെട്ടെന്നുണ്ടായ വികാര പ്രകടനം പ്രതിഷേധ പ്രകടനം മാത്രമാണോ അതോ ആസൂത്രിതമായ നീക്കമുണ്ടോ? പലരും അങ്ങനെ പ്രതികരിക്കുന്നത് കണ്ടു, ഈ അക്രമത്തിന് പിന്നിൽ ഗൂഢ ലക്ഷ്യങ്ങളുള്ള ചില ശക്തികളുണ്ടെന്ന്. അതേപറ്റി എനിക്കൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ഊഹിച്ചെടുക്കുന്നത് ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള നിരാശയുടെ പ്രകാശനമാണ് എന്നാണ്. ആകെ മൊത്തം സംഭവിച്ചത് ഈ ഇന്ന് LDF കുറേ സ്ഥലങ്ങളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഫലമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഇതുപോലെ ഹർത്താൽ പ്രഖ്യാപിച്ചെങ്കിലും വളരെ വളരെ സമാധാനപൂർണ്ണമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും മറ്റോ മലയോര മേഖലകളിൽ ആ ദിവസം ഹർത്താൽ എല്ലാവരും ആചരിച്ചു. ആ നിലയ്ക്ക് ഹർത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ജനങ്ങളുടെ പ്രതികരണമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും പറയുന്നത് കേട്ടു, ജനങ്ങൾക്ക് നിരാശയുണ്ടാകുന്നത് ഈ ESI ആയി പ്രഖ്യാപിക്കപ്പെട്ട പല സ്ഥലങ്ങളിലും തീരുമാനിക്കപ്പെട്ടിരുന്ന വിവാഹങ്ങൾ നടക്കാതെ പോയി. അവർ പെൺവീട്ടുകാർ പറയുന്നത് ESI പ്രഖ്യാപിച്ചിട്ട സ്ഥലത്തേക്ക് എൻ്റെ പെണ്ണിനെ വിടാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അതുപോലെ ചില സ്ഥലങ്ങളിലെങ്കിലും ഈ ദിവസങ്ങളിൽ വനപാലകർ പോയിട്ട് പറമ്പിലെ കാട് വെട്ടാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞു. മറ്റു ചില സ്ഥലങ്ങളിൽ ഫാദർ ആന്റണി, നടപ്പാക്കാത്ത ഒരു റിപ്പോർട്ടിന്റെ പേരിലാണോ വനപാലകർ വന്ന് അടിക്കാട് വെട്ടേണ്ടത് പറയുന്നത്? അതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചമയ്ക്കുന്ന കഥകളല്ലേ? ആയിരിക്കാം, പക്ഷെ എന്നാലും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു ആരൊക്കെയോ ഇതിനകത്ത് ഒരുപക്ഷെ പറഞ്ഞു പരിചയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കും വാസ്തവത്തിൽ കേട്ടുകേൾവി മാത്രമുള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രചരണങ്ങളായിരിക്കാം ഇതും എല്ലാം ജനങ്ങൾക്ക് ഒരുപക്ഷെ ഭയമുണ്ടാക്കി കാണും. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം അവർ മറന്നു. ഈ വിദഗ്ധ സമിതിന് മുമ്പിൽ വിവരങ്ങൾ പറയാം, അത് ഗൗരവമായിട്ടെടുക്കും, അത് കഴിയുമ്പോൾ അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കും എന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതുകൊണ്ട് ജനങ്ങൾ പ്രതീക്ഷയിലിരുന്നു. അതിന് വലിയ ഒരു തിരിച്ചടി വന്നപ്പോൾ എന്ന് ഞാൻ ഇതൊക്കെ ഊഹിക്കുന്നതാണ്. അത് നേരിട്ട് ഇതേപറ്റി നടത്തി. ശ്രീ വി ദക്ഷിണാമൂർത്തി ചേരുന്നു, പാർട്ടിയുടെ ചുമതലയും ഈ പ്രദേശങ്ങളിൽ അദ്ദേഹത്തിനാണ്. ശ്രീ ദക്ഷിണാമൂർത്തി, അക്രമത്തിലേക്ക് ഈ സമരം നീങ്ങുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ കക്ഷികൾ ഇക്കാര്യത്തിൽ ജനങ്ങളെ യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താതെ പരമാവധി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ അക്രമത്തിലേക്ക് കാര്യങ്ങൾ വിട്ടുപോകുന്നത്? ഒരിക്കലുമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് CPIMന് ഈ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ധാരണയുണ്ട്. ഞങ്ങളത് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം യോഗം ചേർന്ന് കസ്തൂരിരംഗൻ റിപ്പോർട്ട്, അതിന് മുമ്പുള്ള മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ നിലപാട് എന്ത് എന്ന്
വളരെ ചർച്ച ചെയ്തതിനു ശേഷം വ്യക്തമായ ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അതേപ്പറ്റി സഹായ പിണറായി വിജയൻ തന്നെ പാർട്ടിയുടെ സെക്രട്ടറി ലേഖനം ദേശാഭിമാനിയിൽ എഴുതിയിട്ടുണ്ട്. അതാണ് പാർട്ടി നിലപാട്. ആ പാർട്ടി നിലപാടനുസരിച്ച് ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കണം എന്ന് തീരുമാനിച്ചു. ഇവിടെ ഇടുക്കിയിൽ ഹർത്താൽ നടന്നു, കോഴിക്കോട് മലയോര മേഖലയിൽ ഹർത്താൽ നടന്നു, അതൊക്കെ സമാധാനപരമായിരുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ്, ഒരു ഇടുത്തി പോലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളിലും ആ റിപ്പോർട്ടുണ്ട്. മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 123 വില്ലേജുകളെ ഇത് ബാധിക്കും, അവിടെ കൃഷി ചെയ്യാൻ പ്രതികൂലമായി ബാധിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. അതുപോലെ തന്നെ മണ്ണ് കുഴിച്ചെടുക്കാൻ പറ്റില്ല, കല്ല് വെട്ടാൻ പറ്റില്ല, വീടുണ്ടാക്കാൻ വേണ്ടി കരിങ്കൽ ക്വാറി പ്രവർത്തിക്കാൻ പാടില്ല. കേരളത്തിലാകെ തന്നെ കരിങ്കൽ ക്വാറി പ്രവർത്തനം തടയുന്ന രീതിയിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇതെല്ലാം പത്രങ്ങളിൽ തന്നെ വായിച്ചതാണല്ലോ. ഇവിടുത്തെ വന്നിട്ടുള്ള ശ്രീ വി ദക്ഷിണാമൂർത്തി, ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനങ്ങളെ ഒന്നും തടസ്സപ്പെടുത്തുന്നതല്ല ഈ വിജ്ഞാപനമെന്നാണ് ആ വിജ്ഞാപനം വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എന്താണ് ഭീതിപ്പെടുത്തുന്ന പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനം? ആ വിജ്ഞാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ മലയാള മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും ഉൾപ്പെടെ പത്രങ്ങളിൽ റിപ്പോർട്ട് വന്നത്. ആരും കാണാത്ത ഒന്നാണോ അത്? ആരും അറിയാത്ത കാര്യമാണോ? കസ്തൂരി രംഗൻ റിപ്പോർട്ടിലെ കാര്യങ്ങളാണല്ലോ. 123 വില്ലേജുകളെ ബാധിക്കുന്നത്, 37% പ്രദേശങ്ങളെ ബാധിക്കുന്നത്, നിരവധി ജനങ്ങളെ, 10,000-ക്കണക്കിന് 10,000,000 ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ടാണ് വന്നത്. അത് പ്രായോഗികമായി എന്നാണ് പറഞ്ഞത്. ഇന്നലെ മുതൽ പ്രയോഗത്തിൽ വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പാറ പൊട്ടിക്കൽ, അതുപോലെ താപവൈദ്യുത നിലയങ്ങൾ 50 ഹെക്ടറോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ 1,50,000 ചതുരശ്ര മീറ്ററിൽ കൂടുതലോ വിസ്തൃതിയുള്ള ടൗൺഷിപ്പുകളും പ്രത്യേക വികസന പദ്ധതികളും ചുവപ്പ് പട്ടികയിലുള്ള വ്യവസായങ്ങൾ അതിൽ ആശുപത്രി ഉൾപ്പെടുമെന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ ഇനി മുതൽ നടപ്പാക്കുന്നതിൽ പശ്ചിമഘട്ടം പോലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഇത്ര വലിയ പ്രതിഷേധത്തിന് കാരണമാകേണ്ടതാണോ? പ്രതിഷേധത്തിന് കാരണമായത് ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ആ ഉത്കണ്ഠ അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും എന്ന് മാത്രം പറഞ്ഞു വെക്കുകയാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക് ഉത്കണ്ഠയുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രിക്ക് അറിയാത്തതല്ല, കേന്ദ്രമന്ത്രിമാർക്ക് അറിയാത്തതല്ല. ഇതിനകം തന്നെ ജനങ്ങൾ അവരുടെ ഉത്കണ്ഠ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉത്കണ്ഠ അവസാനിപ്പിക്കാൻ, ആ ഉത്കണ്ഠ മാറ്റാൻ എന്ത് നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായത്? ഇന്ന് ആശ്വാസം ഞങ്ങൾ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരു വീട് നിർമ്മിക്കുന്നതിന് തടസ്സം ഉണ്ടാകുന്നില്ലേ? അവരുടെ കൃഷി അഭിവൃദ്ധിപ്പെടുന്നതിന് തടസ്സം ഉണ്ടാകുന്നില്ലേ? കാർഷിക മേഖലയെ ബാധിക്കില്ലേ? ഈ കാര്യങ്ങളൊക്കെ നന്നായി വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന എത്രയോ പ്രാഗൽഭ്യമുള്ള നേതാവാണ് ശ്രീ ദക്ഷിണാമൂർത്തി. ഈ നമ്മുടെ മുമ്പിലുള്ള ഈ വിജ്ഞാപനത്തിൽ എവിടെയാണ് സാധാരണക്കാരുടെ ഇപ്പോഴുള്ള ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളുള്ളത്? ഇപ്പോൾ ഇറങ്ങിയ വിജ്ഞാപനത്തിൽ ഇപ്പോഴുള്ള ജീവിതം മാത്രമല്ല ഭാവി ജീവിതവും പ്രശ്നമാണ്. ജനങ്ങളെ ഒഴിപ്പിക്കുമെന്ന റിപ്പോർട്ട് വന്നിട്ടില്ലേ? ജനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന റിപ്പോർട്ട് വന്നിട്ടില്ലേ? പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഇത്രയും 123 വില്ലേജുകൾ ഉൾപ്പെടുത്തിയാൽ ആ പരിസ്ഥിതി ലോല പ്രദേശമായി ഉൾപ്പെടുത്തുന്നതിന് മുൻപായി ജനങ്ങളുമായി ഒരു ചർച്ച നടത്താൻ എന്തായിരുന്നു പ്രയാസം? ജനപ്രതിനിധികളുമായി ചർച്ച നടത്താൻ എന്തായിരുന്നു പ്രയാസം? ശ്രീ ശ്രീ ദക്ഷിണാമൂർത്തി, എവിടെയെങ്കിലും ഇപ്പോഴിറങ്ങിയ വിജ്ഞാപനത്തിൽ എവിടെയെങ്കിലും ജനങ്ങളെ കുടിയിറക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സംസ്ഥാനം ഭരിക്കുന്ന ആളുകളോ രാജ്യം ഭരിക്കുന്ന ആളുകളോ ഇപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെ ചില നിയന്ത്രണങ്ങൾ വരും കാലങ്ങളിൽ ഏർപ്പെടുത്തുകയാണ്. വൻകിട നിർമ്മാണങ്ങൾക്ക് വൻതോതിൽ പാറ പൊട്ടിക്കുന്നതിന്, അതുപോലെ ഈ റെഡ് കാറ്റഗറിയിലുള്ള വ്യവസായങ്ങൾ വരുന്നതിന്, താപവൈദ്യുത നിലയം വരുന്നതിന് 40% മാത്രമാണ് ഇപ്പോൾ പശ്ചിമഘട്ടം ജനവാസമില്ലാത്തതായുള്ളത്. ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് ശ്രീ ദക്ഷിണാമൂർത്തിയെ പോലുള്ള നേതാക്കൾ സമ്മതിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനേർപ്പെടുത്തുന്ന ചെറിയ നിയന്ത്രണങ്ങളെ വലിയ സംഭവമാക്കി ജനങ്ങളിൽ ആശങ്കയും ഭീതിയും ഉണ്ടാക്കാൻ മത്സരിക്കുകയാണ് LDFഉം UDFഉം എന്നതാണ് യഥാർത്ഥ പ്രശ്നം. LDFഉം UDFഉം അല്ലല്ലോ ഇപ്പോൾ ഈ വിവരം ജനങ്ങൾക്ക് നൽകിയത്, മാധ്യമങ്ങളാണല്ലോ. ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളിലുമാണല്ലോ ഈ വിവരങ്ങൾ ജനങ്ങൾക്ക് നൽകിയത്. അതിൽ നിന്നാണല്ലോ ജനങ്ങൾ കാര്യം മനസ്സിലാക്കിയത്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്താവനയിൽ നിന്നല്ലല്ലോ ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇന്നലെ ഈ പ്രസ്താവന ഉണ്ടായതിന് ശേഷമാണല്ലോ പ്രതിഷേധം ഇത്രയും ഇന്നത്തെ രീതിയിൽ വന്നത്. ഞങ്ങൾ ഈ അക്രമ സംഭവങ്ങളെ ഒന്നും ഒരു രീതിയിലും ന്യായീകരിക്കുന്നില്ല.
സമരം സമാധാനപരമായിരിക്കണം എന്ന് നിർബന്ധമുള്ളവരാണ് ഞങ്ങൾ. സമാധാനപരമായ സമരത്തിന് മാത്രമേ നിലനിൽപ്പുള്ളൂ, അതിന് മാത്രമേ ലക്ഷ്യം കാണാൻ സാധിക്കൂ. നേരെ മറിച്ച് പൊതുമുതൽ നശിപ്പിക്കുക, അതുപോലെ സ്ഥാപനങ്ങളെ ആക്രമിക്കുക, ജനങ്ങളെ ആക്രമിക്കുക, ഇതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഇന്ന് രാവിലെ മുതൽ ചേർത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്, കുടിവെള്ളം പോലും കിട്ടാതെ വിഷമിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു. അത്തരത്തിൽ പെട്ടെന്ന് ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ദൂരെ നിന്ന് വരുന്ന, കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന യാത്രക്കാരെങ്കിലും വിട്ടയക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ആണ് ഇന്ന് ഈ വലിയ തോതിൽ അക്രമം ഉണ്ടാക്കിയത് ആരായിരിക്കും? അതിൽ ഗൂഢശക്തികൾ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും അക്രമം ഉണ്ടാക്കിയത് LDF അല്ല. LDFന് നിയന്ത്രിക്കാനും കഴിയാത്ത സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. പ്രത്യേകിച്ച് താമരശ്ശേരി പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നില്ല. പ്രഖ്യാപിക്കാത്ത താമരശ്ശേരി പഞ്ചായത്തിൽ അക്രമം ആരാണ് നടത്തിയത്? പത്രക്കാർ അന്വേഷിക്കണം, മാധ്യമങ്ങൾ അന്വേഷിക്കണം. അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും എവിടെ നിന്ന് വന്നവരാണ് അവിടെ ബഹളം ഉണ്ടാക്കിയത്, പ്രശ്നം ഉണ്ടാക്കിയത്, അക്രമം നടത്തിയത്, ആരാണ് നേതൃത്വം കൊടുത്തത്. ഇത്തരം വിഷയങ്ങളെ പറ്റിയെല്ലാം ചില ധാരണകളെല്ലാം ഞങ്ങൾക്കുണ്ട്. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, അത് അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. എന്തായാലും ശരി, അക്രമ സംഭവങ്ങളെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കില്ല. LDFന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ട്